ബഹുമാന്യനായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ യാത്രയ്ക്ക് സൗകര്യപ്പെടുത്താൻ വേണ്ടി മുന്നിൽ വഴിയൊരുക്കി കൊണ്ടുപോയ പോലീസ് വാഹനം കുതിച്ചു ചെന്ന് ഒരു ആംബുലൻസിനെ ഇടിച്ച് മറിച്ചിടുന്ന ഒരു ഭീകര ദൃശ്യം നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ജെല്ലിക്കെട്ടിലെ കാള പോലെ കുതിച്ചു വന്ന് ഇടിച്ചു മറിച്ചിട്ട നമ്മുടെ പോലീസ് വണ്ടിയും അതുപോലെ ഇടികൊണ്ട് കരണം മറിഞ്ഞ ആംബുലൻസും കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. പൊതുവേ നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന രണ്ട് സമയമുണ്ട്. ഒന്ന്, ശത്രുക്കളെ പേടിച്ചോടുക, അത് മാക്സിമം സ്പീഡിൽ നമ്മൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. രണ്ടാമത്തത്, വൈകിപ്പോയാൽ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് എത്താൻ വേണ്ടിയുള്ള കുതിച്ചോട്ടം. ഇതിൽ ആദ്യം പറഞ്ഞ ശത്രുക്കളെ ഭയന്നുകൊണ്ടുള്ള ഓട്ടമാണെങ്കിൽ ജനപ്രതിനിധികൾ ആ ഓട്ടത്തിന് കാരണമായ കാര്യം എന്തെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഓട്ടത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം. രണ്ടാമത്തെ കാര്യമായ സമയത്തിന് എത്താൻ വേണ്ടിയുള്ള കുതിച്ചോട്ടം, ഇത് പരിഹരിക്കാൻ ജനപ്രതിനിധികളും അവരുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവരുടെ പേഴ്സണൽ സ്റ്റാഫും ഒന്ന് മനസ്സിരുത്തിയാൽ ഈ വിഷയം തീരും. 10 മണിക്ക് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് 8:30 ഇറങ്ങിക്കഴിഞ്ഞാൽ എത്താൻ ഒരിക്കലും നമ്മുടെ റോട്ടിലൂടെ അതിന് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഈ സമയങ്ങളിൽ കുറച്ച് മുന്നേ ഇറങ്ങുക, 10 മണിക്ക് എത്തേണ്ട പരിപാടിക്കിൽ 9:30 എത്തുന്ന രൂപത്തിൽ തന്നെ യാത്ര ചെയ്യുക. അപ്പോൾ പൊതുവെ മാന്യമായി വളരെ സാവധാനം, ട്രാഫിക് ജാമുകൾ ഉണ്ടാക്കാതെ, പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ സാവധാനം നിങ്ങൾക്ക് യാത്ര ചെയ്ത് യഥാസ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ട്രാഫിക് ജാമില്ല, ഇതൊന്നുമില്ലാതെ മാന്യമായി നിങ്ങൾക്കെല്ലാവർക്കും യാത്ര ചെയ്യാം. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നാം കാണുന്നുണ്ട്, വളരെ ഫ്രീ ആയിക്കൊണ്ട് തന്നെ ഈ ജനപ്രതിനിധികളും അതുപോലുള്ള ഭരണകർത്താക്കളും ഫ്രീ ആയിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല? പൊതുവേ കേരളത്തിൽ പൊതുജനങ്ങളെ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ജനങ്ങൾ ഏറി ചെന്നാൽ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കും, അല്ലെങ്കിൽ കറുത്തൊരു തുണിയെടുത്ത് വീശി കാണിക്കും. ഇതിനപ്പുറത്തായി കേരളത്തിൽ വലിയ പ്രശ്നം ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇത്രയും പ്രശ്നത്തിന് വേണ്ടി മറ്റുള്ളവരെ ഇടിച്ചു മറിച്ചിട്ട് ഇത്തരത്തിൽ ഓടിപ്പോകുന്നത് ശരിയായ രൂപമാണോ എന്ന് സ്വയമായിട്ട് ചിന്തിച്ച് അതിനുള്ളൊരു മാർഗം കണ്ടെത്തുവാൻ ദയവായി ശ്രമിക്കുക. അടുത്തതായി പറയുവാനുള്ളത് ആംബുലൻസ് സർവീസിനെ പറ്റിയാണ്. ആ പോലീസ് ജീപ്പ് വന്ന് ഇടിച്ചപ്പോൾ ആ ആംബുലൻസ് കരണം മറയുന്നത് നമ്മൾ എല്ലാവരും ഒരുപാട് പേടിയോടെയാണ് നോക്കിക്കണ്ടത്. ഭാഗ്യമല്ല, മഹാഭാഗ്യം കൊണ്ടാണ് അത്രയെങ്കിലും ആ ആംബുലൻസ് ബാക്കിയായി കിട്ടിയത്. പോലീസ് ഡ്രൈവർക്കൊരു വിശ്വാസമുണ്ട്, നമ്മുടെ ഫ്രണ്ടിലേക്ക് ആരും കയറി ചാടില്ല. ആ ഒരു വിശ്വാസത്തിൽ വെച്ച് താങ്ങിയതാണ്. പക്ഷേ കുറുകെ വന്ന ഈ വണ്ടിക്ക് ഇടിച്ചെങ്കിലും മാന്യമായി കൊണ്ട് അദ്ദേഹം ആ വണ്ടിയെ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണുണ്ടായത്. അല്ലാത്ത പക്ഷം ഇത്രയും സ്പീഡിൽ ചീറിപ്പാഞ്ഞു വരുന്ന ആ ജീപ്പ് ഇടിച്ചു കഴിഞ്ഞാൽ ഇതിലും എത്രയോ വലിയ അപകടമാണ് സംഭവിക്കാനിരുന്നത്. കാരണം ആ വണ്ടി കമ്പനിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ആ കാണുന്ന വണ്ടി ഒരിക്കലും ഒരു ആംബുലൻസ് സർവീസിനായിട്ട് ഉപയോഗിക്കുവാൻ പാടുള്ള വണ്ടിയല്ല. ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സർവീസാണ്. ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരുത്തൻ്റെ ജീവിതമാർഗമായി സ്വീകരിക്കുന്ന, എൻ്റെ ജീവിതമാർഗമാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നതാണ്, ഞാൻ തല്ലിക്കൂട്ടി ഒപ്പിച്ചതാണ്, എൻ്റെ ജീവിതത്തിന് വേണ്ടി വേറെ മാർഗമില്ല. ഈ വാക്കുകളൊന്നും ആംബുലൻസിൽ ബാധകമല്ല. ആംബുലൻസ് എന്ന് പറയുമ്പോൾ അത് ജീവൻ മരണ പോരാട്ടമായി ചീറിപ്പായേണ്ട ഒരു വണ്ടിയാണ്. പല സ്ഥലങ്ങളിലും നമുക്കറിയാം, ഓരോ കമ്പനി തന്നെ ആംബുലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ഇറക്കുന്നുണ്ട്. മറ്റു വണ്ടികളെ പോലെയല്ല, അതിൻ്റെ ബ്രേക്ക്, സ്റ്റെയറിംഗ്, കൺട്രോൾ, സസ്പെൻസ്, ഹോൺസ്, ലൈറ്റ് എല്ലാം സ്പെഷ്യലായിരിക്കും. വീശി ഒടിച്ചാലോ ആട്ടി ഒടിച്ചാലോ ഷഡൻ ബ്രേക്ക് ഇട്ടാലോ അകത്തുള്ളവർക്ക് കാര്യമായ ആഘാതം ഇല്ലാത്ത രൂപത്തിലാണ് അതിൻ്റെ സസ്പെൻഷനെല്ലാം സെറ്റ് ചെയ്ത് വരിക. ആംബുലൻസിൻ്റെ മെക്കാനിക്കേ ടോട്ടലി ഡിഫറൻ്റാണ്. കേരളത്തിലെ അവസ്ഥ, ഒന്നിനും കൊള്ളാത്ത വണ്ടി കുറച്ച് പെയിൻ്റ് അടിച്ച്, കുറച്ച് സ്റ്റിക്കറും ഒട്ടിച്ച്, 4 ലൈറ്റും വെച്ച് ആംബുലൻസ് എന്ന് തല തിരിച്ചും മറച്ചും എഴുതി ഒട്ടിച്ച് അതിൻ്റെ ജീവിതമാർഗമാണ്, അതിൻ്റെ മക്കളെ പോറ്റുവാൻ വേണ്ടി ഞാൻ ഓടിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആംബുലൻസ് സർവീസ് തുടങ്ങുന്നത് ഒരിക്കലും കേരളത്തിൽ അംഗീകരിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. ആംബുലൻസ് ഒരു ബിസിനസ്സായോ ഒരു ജോലിയായോ ആരും കാണരുത്. ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഒരു സർവീസാണ്. അതിനുള്ള ആംബുലൻസ്, നല്ല രൂപത്തിലുള്ള ആംബുലൻസുകൾ ഇറക്കുക, നല്ല കണ്ടീഷൻ വണ്ടികളെടുത്ത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽ തന്നെ ആംബുലൻസ് വണ്ടികളായി ഇറക്കി അർഹതപ്പെട്ടവർക്ക് അത്രയും വളരെ എക്സ്പീരിയൻസ് ഉള്ള ആംബുലൻസ് ഡ്രൈവർമാരായി യോഗ്യതയുള്ള ആളുകൾക്ക് മാത്രം ആംബുലൻസ് വണ്ടികൾ ഏൽപ്പിക്കുക. വളരെ ചെറിയ വണ്ടികൾ ആംബുലൻസ് സർവീസിന് ഒരിക്കലും അനുമതി കൊടുക്കരുത്. പറഞ്ഞ് ആംബുലൻസിൽ രോഗിയെ കിടത്തിക്കഴിഞ്ഞാൽ ഡ്രൈവറുടെ 1 ലക്ഷം കേഷ്വാലിറ്റി ആയിരിക്കും, അടുത്ത ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലെ കേഷ്വാലിറ്റി ആയിരിക്കും. പലപ്പോഴും പല ഡ്രൈവർമാരും നമ്മൾക്കറിയാം മെഡിക്കൽ കോളേജിലേക്കാണ് ലക്ഷ്യം വെച്ച് പോകുന്നതെങ്കിലും ഇടയ്ക്ക് വെച്ച് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാം. പ്രത്യേകിച്ചും ചെസ്റ്റ് വേദനയോ ഗ്യാസ് പിടിച്ചുകൊണ്ടാണെങ്കിലും ശരി, നെഞ്ചുവേദനയോ അതുപോലെ അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ പോകുന്ന വഴിയിലുള്ള പല ഹോസ്പിറ്റലുകളും, അവർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിർത്തിയ പല ഹോസ്പിറ്റലുകളും അവർക്കുണ്ട്. ആ വഴിയിൽ പറയും മെഡിക്കൽ എത്തുമോ എന്നറിയില്ല, നമുക്ക് ഇവിടെയൊന്ന് തൽക്കാലം ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞ് അതിൻ്റെ ആ പോർച്ചിലേക്ക് കയറ്റി കൊടുത്താൽ അവർക്കുള്ള കമ്മീഷൻ കറക്റ്റ് അവിടെ എഴുതപ്പെട്ട് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അവർ വന്ന് ആ കമ്മീഷൻ വാങ്ങിച്ചു പോകും. ഈ കാര്യം രഹസ്യമല്ല, പരസ്യമായ ഒരു രഹസ്യമാണെന്നർത്ഥം.
പല ആംബുലൻസ് ഡ്രൈവർമാരോട് നിങ്ങൾ ചോദിക്കൂ, ഇത്തരത്തിൽ നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ആംബുലൻസിന് യോഗ്യമല്ലാത്ത ഒരു വാഹനവും ആംബുലൻസിന് അനുമതി കൊടുക്കരുത്. ആംബുലൻസ് സർവീസിന് പൊതുവെ മറ്റു നാടുകളിലെല്ലാം 6 മാസത്തിലോ 1 വർഷത്തിലോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ബ്രേക്കുകളും ലൈറ്റുകളും ഹോണുകളും സസ്പെൻഷനുകളും മറ്റ് എല്ലാവിധ ഭാഗങ്ങളും കറക്റ്റായിട്ട് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് വ്യക്തമായി കണ്ടീഷനാണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അവർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ. അത്തരത്തിലുള്ള നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം ആംബുലൻസ് സർവീസിൽ കൊണ്ടുവരണം, നിർബന്ധമാണ്. കേരളത്തിൻ്റെ റോഡിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് നിലവിളി ശബ്ദം കേൾക്കാം. നിലവിളി ശബ്ദം അടുത്തടുത്തടുത്തടുത്ത് വന്ന് നമ്മൾ ഒരു സൈഡിലേക്ക് മാറിക്കൊടുക്കുമ്പോൾ ഇതൊരു മലവണ്ട് പോലെ വൂ എന്ന് പറഞ്ഞ് 4 മിന്നാമിനിങ്ങിൻ്റെ ലൈറ്റ് കത്തിച്ച് ഒരൊറ്റ ഓട്ടം ഓടും. ഇതാണോ ആംബുലൻസ്? ഇങ്ങനെയാണോ ആംബുലൻസ് വേണ്ടത്? ഏതെങ്കിലും ഒരു പാണ്ടിലോറിയുടെ കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന തരത്തിലുള്ള ആംബുലൻസുമായാണ് ഈ മരണപ്പാച്ചിൽ ഇവർ പായുന്നത്. ഇത്തരത്തിൽ സാമ്പത്തികമില്ലാത്തവരോ ജീവിതം തട്ടിമുട്ടിക്കൊണ്ടുപോകുന്നവരോ അവരുപയോഗിക്കേണ്ട ഒരു വാഹനമല്ല ആംബുലൻസ്. ആംബുലൻസ് എന്ന് പറയുന്നത് അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി മരണവോട്ടം ഓടേണ്ട വളരെ കരുത്തുറ്റ, വളരെ ശക്തിയുള്ള, ഡ്രൈവറുടെ കൺട്രോളിൽ ഒതുക്കി നിർത്തുവാൻ കഴിയുന്ന അത്യാവശ്യം നല്ല ശക്തിയുള്ള ആംബുലൻസുകളെ റോട്ടിൽ അനുവദിക്കാവൂ. മറ്റുള്ളവർ മറ്റ് ജോലി നോക്കി പോവട്ടെ, അവർക്ക് മറ്റ് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുവാൻ ഒരിക്കലും അനുവദിക്കരുത്. അവർക്ക് മറ്റു പല ജോലിയും ചെയ്യാം. ആയതുകൊണ്ട് തല്ലിക്കൂട്ടി ഒപ്പിച്ച് 4 സ്റ്റിക്കർ വെച്ച് 5 ലൈറ്റും ഫ്ലാഷും അടിച്ച് ഇത്തരത്തിൽ പാറിപ്പോകുന്ന ആംബുലൻസ് സർവീസ് നടത്താതിരിക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ ആംബുലൻസ് കൊണ്ട് നടക്കുന്ന ഡ്രൈവർമാർ ദയവായി ആ ആംബുലൻസ് മാറി നല്ല ആംബുലൻസിലേക്ക് നിങ്ങൾ മാറുകയോ അല്ലെങ്കിൽ ആ ജോലി നിങ്ങൾ അവസാനിപ്പിച്ച് മറ്റു വല്ല ജോലികളും നിങ്ങൾ തിരഞ്ഞെടുക്കുക. കേരളത്തിൽ ജോലിയില്ല എന്ന് മാത്രം ആരും പറയരുത്. ജോലിയില്ലെങ്കിൽ ഇത്രമാത്രം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ കറങ്ങി നടക്കൂല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റേതെങ്കിലും മേഖലയിലേക്ക് മാറുക. ഇത്തരത്തിലുള്ള തല്ലിക്കൂട്ട് ആംബുലൻസ് കൊണ്ട് മറ്റുള്ള മനുഷ്യരുടെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം നിങ്ങൾ ആരും അമ്മാനമാടരുത്. ദയവായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ എത്തിക്കുക. പല പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ചെന്നുകൊണ്ട് അവരിൽ നിന്ന് കമ്മീഷൻ നിങ്ങൾ കൈപ്പറ്റുമ്പോൾ ഈ പാവപ്പെട്ട രോഗിയിൽ നിന്നാണ് ആ കമ്മീഷൻ ഹോസ്പിറ്റലുകാർ വാങ്ങി നിങ്ങൾക്ക് തരുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി.